ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവ് പത്താമത്തെ ആഴ്ചയിലെ രണ്ടാമത്തെ വീക്കെൻഡ് എപ്പിസോഡ് ഇന്നാണ്. എവിക്ഷൻ റിലേറ്റഡ് കാര്യങ്ങൾ കാണിക്കുന്നത് ഇന്നത്തെ എപ്പിസോഡിലാണ്. ഇന്നലത്തെ എപ്പിസോഡ് അവസാനിച്ചപ്പോ ഷിജു, സെറീന, അതേപോലെ തന്നെ ജുനൈസ്, റിനീഷ എന്നിവര് സേഫ് ആയിരുന്നു. ഡേഞ്ചർ സോൺ എന്ന് നമുക്ക് പറയാൻ പറ്റില്ലെങ്കിലും ലാലേട്ടൻ സേവ് ചെയ്യാതെ പോയത് നാലു പേരെയാണ്. അഖിൽ മാരാർ, അനിയൻ മിഥുൻ, നാദ്ര, അനു ജോസഫ് എന്നിവരെയാണ് ലാലേട്ടൻ സേവ് ചെയ്യാതെ പോയത്. ഇതിൽ യഥാർത്ഥത്തിൽ ഡേഞ്ചർ സോണിലുള്ളത് അനിയൻ മിഥുൻ, അനു ജോസഫ്, നാദ്ര എന്നിവരാണ്. കഴിഞ്ഞ ഒരാഴ്ച നാദ്ര ഒരു മുന്നേറ്റം നടത്തിയിരുന്നു. ഇതിൽ നമുക്ക് അറിയാൻ സാധിക്കുന്നത് അനു ജോസഫ് എവിക്റ്റ് ആയിട്ടുണ്ട് എന്നാണ്. ഒരൊറ്റ എവിക്ഷനെ നടന്നിട്ടുള്ളൂ എന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞു. പക്ഷെ എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ അനിയൻ മിഥുനും പുറത്തേക്ക് പോകേണ്ടത് തന്നെയാണ്. പുള്ളി ഒരു നല്ല ഹ്യൂമൻ ബീങ് ആണെന്നുള്ളത് ഒരു തർക്കവുമില്ല. പക്ഷെ പലപ്പോഴും ഷിജു അണ്ണൻ പറയാറുള്ളത് പോലെ ഇത് നല്ല ഹ്യൂമൻ ബീങ്സിനെ തിരഞ്ഞെടുക്കുന്ന ഷോ അല്ല. 70 ദിവസം മിഥുൻ അവിടെ നിന്നു. ഷോയുടെ ഒരു പേഴ്സ്പെക്റ്റീവിൽ നോക്കിയാൽ കാര്യമായി ഒരു ഇമ്പാക്റ്റും ഉണ്ടാക്കിയിട്ടില്ല. കുറെ ഫിസിക്കൽ ടാസ്കിൽ നല്ല രീതിയിൽ കളിച്ചു ക്യാപ്റ്റനായി എന്നൊക്കെ പറഞ്ഞാലും അത് മാത്രമല്ല ബിഗ് ബോസ്, അതൊരു ആസ്പെക്ട് മാത്രമാണ്. നമ്മളിടയ്ക്ക് തമാശയ്ക്ക് പറയും ഒരു വുഷു ചാമ്പ്യൻ ബീച്ച് റിസോർട്ടിൽ വെക്കേഷൻ സ്പെൻഡ് ചെയ്യുന്ന ആ ഒരു ലാഘവത്തിലാണ് മിഥുൻ ഈ ഒരു ഗെയിമിനെ നോക്കി കാണുന്നത്. ഇത് വുഷു ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ ചോരപ്പുഴ ഒഴുകിയേന്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇത് വുഷു അല്ല. ഇവിടെ വേണ്ടത് സംസാരിക്കാനുള്ള കഴിവും മൈൻഡ് ഗെയിം കളിക്കാനുള്ള കഴിവുമാണ്. ഇതൊക്കെ കൊണ്ട് തന്നെ അനു ജോസഫിന്റെ ഒപ്പം തന്നെ പുറത്താവാൻ യോഗ്യതയുള്ളൊരു കണ്ടസ്റ്റന്റ് ആണ് മിഥുൻ. മിഥുൻ പോയാൽ റിനോഷ് ഗെയിമിനെ നോക്കി കാണുന്ന രീതി നല്ല രീതിയിൽ തന്നെ മാറും. ആ ഒരു തണുപ്പൻ ആറ്റിറ്റ്യൂഡ് മാറുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം റിനോഷ് ഒക്കെ ടോപ്പ് ഫൈവിൽ വരാൻ ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരാളാണ്. മിഥുൻ അവിടെ നിന്നാൽ ചിലപ്പോൾ റിനോഷ് ഈ രീതിയിൽ തന്നെ മുന്നോട്ട് പോകും ആ തുറക്കാതെ. ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ് പറഞ്ഞത്, ഒരു ഡബിൾ എവിക്ഷൻ നടക്കണം എന്ന് തന്നെയാണ് എൻ്റെയും ആഗ്രഹം. അങ്ങനെ നടന്നാൽ നല്ലത്, ഇല്ലെങ്കിലും എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. പ്രേക്ഷകർക്ക് ഇഷ്ടം നല്ല ഹ്യൂമൻ ബീങ്സിനെ ആണെങ്കിൽ മിഥുൻ അവിടെ ഇരുന്നോട്ടെ, എനിക്ക് സീനൊന്നുമില്ല. മറ്റൊരു വീഡിയോ വരുന്നതുവരെ ബൈ.